മംഗളവാർത്തകാലം ഒന്നാം വ്യാഴം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം 21 മുതൽ 25 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. എലിസബത്തിൻ്റെ അപമാനം നീക്കപ്പെടുന്നു. നീതിനിഷ്ഠരായിരുന്നെങ്കിലും സക്കറിയ എലിസബത്ത് ദമ്പതികൾക്ക് മക്കൾ ജനിച്ചില്ല. അപമാനകരമായ ഒരു ജീവിതമായിരുന്നു അവരുടേത്. ഈ അപമാനത്തിടയിലും അവർ ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. നാമക്ക് അനുകരിക്കേണ്ട വലിയൊരു വിശ്വാസസാക്ഷ്യമായിരുന്നു അവരുടെ ജീവിതം. പ്രായം തികഞ്ഞതിന് ശേഷം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് അവർക്കൊരു കുഞ്ഞിനെ നൽകി ആ അപമാനം എടുത്തു മാറ്റാൻ കർത്താവ് അവരെ കടാക്ഷിച്ചു. അവിശ്വസനീയമായ ഈ അറിയിപ്പ് ദേവാലയത്തിൽ പൂജാർപ്പണ സമയത്താണ് സക്രിയയ്ക്ക് ലഭിക്കുന്നത്. ആ അവിശ്വാസം അവൻ്റെ സംസാരശേഷി താൽക്കാലികമായി ഇല്ലാതാക്കുന്നു. എന്നാൽ അത് മൂകതയും ഭദ്രതയും കൂടി ചേർന്ന ഒരു ശിക്ഷയായിരുന്നെന്നും അനുമാനിക്കാം. ശിശുവിനെ എന്ത് പേര് നൽകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പിതാവിനോട് അവർ ആംഗീകാണി ചോദിച്ചു എന്ന വചനം ഇതാണല്ലോ സൂചിപ്പിക്കുന്നത്. രക്ഷാചരിത്രത്തിൻ്റെ പ്രാധാന്യം ധ്യാനിക്കുമ്പോൾ ലോകത്തിൻ്റെ മറ്റു വാർത്തകളൊന്നും അറിയാതെ കേൾക്കാതെ ആന്തരിക ശബ്ദം മാത്രം ശ്രവിച്ച് ആ കാലഘട്ടം മുഴുവൻ ആയിരിക്കുവാൻ ദൈവം അവനെ അനുഗ്രഹിക്കുകയായിരുന്നു. കാതും വായും തുറക്കപ്പെട്ടപ്പോൾ ആദ്യം സക്കറിയ ഉദ്ഘോഷിച്ചത് ലഭിച്ച ദൈവാനുഭവത്തിൻ്റെ പ്രവചന ഗീതമായിരുന്നു. അതിൽ ലോകവാർത്തകളോ സംഭവങ്ങളോ പരാമർശിക്കപ്പെടുന്നില്ല, സ്വന്തം ദൈവാനുഭവത്തിൻ്റെ സാക്ഷ്യം മാത്രം. ഇതാണ് യഥാർത്ഥ വചനപ്രഘോഷത്തിൻ്റെ രീതി. ആമീൻ.